റാന്നി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അയാളൊരു പുലിയാണ് നല്ലൊരു പ്രാസംഗികൻ മികച്ച പരിഭാഷകൻ സുമുഖൻ വാഗ്മി എന്നിങ്ങനെ എന്തു വേണേലും വിശേഷിപ്പിക്കാവുന്ന ആളാണ് ഈ 45-കാരൻ മാത്രമല്ല ഒരു അഭിഭാഷകൻ കൂടിയാണ് പക്ഷേ കേസില്ല വക്കീലെന്ന് എതിരാളികൾ പറയുന്നുണ്ടെങ്കിലും അതത്ര കാര്യമാക്കണ്ട സന്നദ്ധെടുക്കുന്ന എല്ലാവരും കോടതിയിൽ പോകണമെന്നില്ലല്ലോ വിശേഷണങ്ങൾ ഏറെയുണ്ടെങ്കിലും മാണി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി റാന്നിയിൽ മത്സരിക്കാൻ എത്തുന്ന പ്രമോദിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് അതും എതിരാളികളിൽ നിന്നല്ല സ്വന്തം പാർട്ടിയിലും മുന്നണിയിൽ നിന്നുമാണ് സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റ് മാണി കേരള കോൺഗ്രസ്സിന് വിട്ടു നൽകിയ കോഴിക്കോട് കുറ്റിയാടിയിലെ പോലെ വൻ പ്രതിഷേധം തെരുവിലേക്ക് നീണ്ടില്ലെങ്കിലും റാന്നിയിലെ ഇടത് മനസ്സ് പ്രക്ഷുബ്ധമാണ് നേതൃത്വം അടിച്ചേൽപ്പിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കാൻ തങ്ങൾ ഇല്ലെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള നിരവധി പ്രാദേശിക നേതാക്കളുള്ള മലയോര കർഷകരുടെ നാടാണ് റാന്നി കാൽ നൂറ്റാണ്ടുകാലം അതായത് 25 വർഷം ചുവപ്പ് പുതപ്പണിയിച്ച റാന്നി കേരള കോൺഗ്രസ്സിന് കൈമാറിയതിലെ അമർഷം സിപിഎമ്മിൽ ഇപ്പോഴും പുകയുകയാണ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിനാൽ രാജീവ് അബ്രഹാം തുടർച്ചയായി 6 തവണയും റാന്നിയിൽ മത്സരിക്കണമെന്ന അഭിപ്രായം ബഹുഭൂരിഭാഗം സിപിഎമ്മുകാർക്കും ഇല്ലായിരുന്നു പകരം മറ്റാരെങ്കിലും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി ഉണ്ടാകണമെന്നായിരുന്നു റാന്നിയിലെ ഇടത് സഹാക്കളുടെയും വോട്ടർമാരുടെയും ആഗ്രഹം എന്നാൽ പാർട്ടി സംസ്ഥാന നേതൃത്വം കടുത്ത തീരുമാനമെടുക്കുകയും റാന്നി സീറ്റ് കേരള കോൺഗ്രസിന് കൈമാറുകയുമാണ് ഉണ്ടായത് സീറ്റ് നഷ്ടമായതിൻ്റെ വിഷമം ഉള്ളിലൊതുക്കി കഴിയുമ്പോഴാണ് പ്രമോദ് നാരായണനിലൂടെ അടുത്ത ഇടിവെട്ട് അവരെ തേടിയെത്തിയത് പഴയ SFI-ക്കാരനും കോളേജ് യൂണിയൻ ചെയർമാനും സിപിഎമ്മുകാരനും ഒക്കെ ആണെങ്കിലും പാർട്ടിക്ക് അനഭമിതനാണ് പ്രമോദ് നാരായണൻ കാരണം സിപിഎമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ് അയാളുടെ റൂട്ട് മാപ്പ് ഒന്ന് പരിശോധിച്ചപ്പോൾ റാന്നിക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ആദ്യം SFI പിന്നീട് കോൺഗ്രസ് അത് കഴിഞ്ഞ് JSS വീണ്ടും കോൺഗ്രസ് അത് കഴിഞ്ഞ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഇടക്കാലത്ത് ഫോർവേഡ് ബ്ലോക്ക് ഒടുവിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതിലെങ്കിലും ഒന്ന് ഉറച്ചു നിന്നാൽ മതിയായിരുന്നു ഇനി വേറെ പാർട്ടി വല്ലതും കേരളത്തിലുണ്ടോ എന്ന് എതിരാളികൾ ചോദിക്കും അത് കാര്യമാക്കണ്ട ഏതായാലും റാന്നിയിൽ മത്സരിക്കാൻ ഒരാളെ ജോസ് കെ മാണിക്ക് കിട്ടിയല്ലോ ആശ്വാസം ഇതിലും വലിയ പ്രശ്നം സ്ഥാനാർത്ഥി പത്തനംതിട്ട ജില്ലക്കാരൻ പോലും അല്ലെന്നുള്ളതാണ് രാജു അബ്രഹാം സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ 96-ലും 2006-ലും 2011-ലും അദ്ദേഹത്തെ എതിരിട്ടത് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് ആയിരുന്നു അത് നമുക്കറിയാമല്ലോ ഫിലിപ്പോസ് തോമസ് റാന്നിക്കാരൻ അല്ലാതിരുന്നതിനാൽ അന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്താണെന്നറിയാവോ ദേശാടന പക്ഷി റാന്നിക്ക് വേണ്ട എന്നായിരുന്നു ഇപ്പോൾ കേരള കോൺഗ്രസ് പ്രതിനിധിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായി സമീപ ജില്ലക്കാരൻ എത്തുമ്പോൾ ആ പഴയ മുദ്രാവാക്യം മറക്കാൻ ഇടതു പ്രവർത്തകർക്ക് അല്പം മനപ്രയാസമുണ്ടാകും റാന്നി സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ തന്നെ CPM പ്രവർത്തകർ കടുത്ത നിരാശയിലായി തങ്ങളുടേതല്ലാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏറെ പേരും തയ്യാറില്ലെന്നതാണ് വാസ്തവം പാർട്ടി നിർദ്ദേശം അനുസരിക്കേണ്ടി വരുമെന്നതിനാൽ മനസ്സില്ല മനസ്സോടെ ഇറങ്ങേണ്ടി വരും അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ റാന്നി നിയമസഭാ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ട് ചിലപ്പോൾ ചരിത്രമായേക്കും CPM CPI പ്രവർത്തകരുടെ മനസ്സ് ഇടത് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏറെക്കുറെ ഒരുപോലെയാണെങ്കിലും സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ റാന്നി മണ്ഡലത്തിലെ കേരള കോൺഗ്രസ്സുകാർ ശുഭ പ്രതീക്ഷയിലായിരുന്നു റാന്നി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരും പാലായിൽ നേരിട്ടെത്തി ജോസ് കെ മാണിയെ കണ്ട് ജില്ലാ പ്രസിഡന്റ് NM രാജുവിനെ മത്സരിപ്പിക്കണമെന്നും അല്ലെങ്കിൽ റാന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ ആയിരിക്കണം സ്ഥാനാർത്ഥിയെന്നും താണു വീണ് ആവശ്യപ്പെട്ടിരുന്നു അനുകൂല മറുപടി ഉണ്ടാകുമെന്ന ഒറ്റ ഉറപ്പിലാണ് അവർ റാന്നിക്ക് തിരിച്ചു വണ്ടി കയറിയത് റാന്നിയിലേക്കുള്ള വണ്ടിയിൽ ഇരിക്കുമ്പോഴും അവർ കരുതിയില്ല ഇങ്ങനെ ഒരു കുരിശ് ചുമക്കേണ്ടി വരുമെന്ന് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ മഹാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ റാന്നിയിലെ കേരള കോൺഗ്രസ്സുകാരും കളത്തിൽ നിന്നും പിൻവലിഞ്ഞു വല്ല ഇടത്ത് നിന്നും വരുന്നവരെ സ്ഥാനാർത്ഥിയാക്കിയാൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും വിജയിപ്പിക്കാനും അവിടെ നിന്ന് തന്നെ ആളെ കൊണ്ടുവരണമെന്നായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് അതെങ്ങനെ സാധിക്കും അയാൾ അടുത്തിടെ ഇങ്ങോട്ട് കുടിയേറിയത് ഒറ്റയ്ക്കല്ലേ സ്വന്തം നിഴൽ പോലും കൂടെ ഇല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ പ്രവർത്തിക്കാൻ ചാരുമൂട്ടിൽ നിന്നും ആളിനെ കൊണ്ടുവരുന്നത് റാന്നി സ്ഥാനാർത്ഥി ഇയാളാണെന്ന് ദൃശ്യമാധ്യമങ്ങളിൽ എഴുതി കാണിച്ചപ്പോൾ
ചാരിമൂട്ടുകാർ പോലും മോക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി. ഇതെങ്ങനെ ഒപ്പിച്ചെന്നാണ് അവർ പോലും ചോദിക്കുന്നത്. കാരണം സ്വന്തം വാർഡിൽ നിന്ന് പോലും ജയിക്കുന്നത് പോയിട്ട് മാണി ഗ്രൂപ്പിന് ഒരു വാർഡ് കമ്മിറ്റി പോലും ഉണ്ടാക്കാൻ ആളില്ലാത്ത ദേശീയ നേതാവാണ് ഇദ്ദേഹം എന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ പറയുന്നു. എന്നാൽ ചോദിക്കും, എല്ലാ പാർട്ടിയിലും നേതാക്കന്മാർ സ്വന്തം വാർഡിൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന്? അപ്പോൾ മാണി ഗ്രൂപ്പിൽ ഇങ്ങനെയൊക്കെയാ? ഇത്രയൊക്കെ ഉള്ളൂ മാണി ഗ്രൂപ്പ്? മാണി സാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ കച്ചവടം നടക്കില്ലായിരുന്നു. അന്തസ്സുകേടും നെറികേടും അദ്ദേഹം കാണിക്കത്തില്ല. വർഷങ്ങളായി വെയിലും മഴയും കൊണ്ട് കൊടി പിടിച്ച് നടക്കുന്ന പ്രവർത്തകർക്ക് മാത്രമേ അവസരം കൊടുത്തിട്ടുള്ളൂ. അതെങ്ങനാ? ജോമോന് പ്രവർത്തകരെയും പ്രവർത്തനവും ഒന്നും അറിയില്ലല്ലോ. വിദ്യാർത്ഥി രാഷ്ട്രീയവും യുവജന രാഷ്ട്രീയവും ഒക്കെ പയറ്റി തെളിഞ്ഞിട്ട് ആ പാർട്ടി ചെയർമാൻ്റെ കസേരയിൽ ഇരുന്നിട്ടുള്ളവർ മുൻപ്. ജോമോൻ അങ്ങനെയല്ലല്ലോ. ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജരായിരുന്ന ജോമോൻ പഠിക്കുന്ന കാലം വിദ്യാർത്ഥി കോൺഗ്രസ് പോയിട്ട് യൂത്ത് ഫ്രണ്ടിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലല്ലോ. ഒരു സുപ്രഭാതത്തിൽ കതറുമിട്ട് കോട്ടയത്ത് മാണി സാറിൻ്റെ പുത്രനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നതല്ലേ മാണി സാറിൻ്റെ തണലിൽ വിജയിച്ചു പാർട്ടിയുടെ തലപ്പത്ത് എല്ലാ സീനിയർ നേതാക്കളെയും വെട്ടിനിരത്തി വന്ന ജോമോന് താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ്റെ വികാരം മനസ്സിലാകില്ല. അത് മനസ്സിലാകണമെങ്കിൽ വാർഡ് മണ്ഡലം കമ്മിറ്റി മുതൽ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ?